സീനിയർ ഗ്രേഡിന്റെ 21-ാമത്തെ പാഠം സമൂഹത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളുടെ പ്രസക്തി. വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്ത്യാനി എന്നുള്ള പദം നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് കാണുന്ന ഒരു പദമാണ്. ആരെയാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്? സാധാരണ ഞായറാഴ്ചകളിൽ പള്ളികളിൽ ആരാധനയ്ക്ക് പോകുന്ന ആളുകളെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അവരിൽ ചിലരെങ്കിലും അവരുടെ ഭവനങ്ങളിൽ യേശുവിൻ്റെ ചിത്രങ്ങൾ വച്ച് ചുവര് അലങ്കരിച്ചിരിക്കും. ഒരു പക്ഷേ കുരിശ് അടയാളമായിരിക്കുന്ന ആഭരണങ്ങളൊക്കെ അവരണിയും. വേഷം കൊണ്ടും ദൈവാലയത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മൾ മനുഷ്യരെ വിലയിരുത്തിയിട്ടാണ് പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് പറയുക. എന്നാൽ ഇന്നത്തെ പാഠം നമ്മോട് പറയുന്നത് ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടുന്നത് അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടോ അവൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ക്രിസ്തുദേവൻ്റെ ചിത്രമുള്ളതുകൊണ്ടോ അവൻ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിൽ കുരിശിൻ്റെ അടയാളമുള്ളതുകൊണ്ടോ അല്ല, അവൻ്റെ ജീവിതത്തിൽ ക്രൈസ്തവ മൂല്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരുവനെ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടുന്നത് എന്നാണ് ഇന്നത്തെ പാഠം നമ്മോട് പറയുന്നത്. നിത്യജീവിതത്തിൽ ഒരു ക്രൈസ്തവനുണ്ടായിരിക്കേണ്ടുന്ന മൂല്യങ്ങൾ ഉള്ള വ്യക്തിയെ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനി എന്ന് വിളിക്കാനായിട്ട് കഴിയുകയുള്ളൂ. യേശുവിൻ്റെ ജീവിതം അതിന് വളരെയധികം ഉദാഹരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദൈവവുമായി അധികം ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റേത്. പക്ഷേ യേശുവിൻ്റെ വിമർശകരായ യഹൂദന്മാർ ദൈവനിഷേധി എന്നുള്ള പേരാണ് യേശുവിന് ചാർത്തിക്കൊടുത്തത്. എന്തുകൊണ്ടാണ് ദൈവനിഷേധി എന്നുള്ള പേര് യേശുവിന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, യേശു ദൈവാലയത്തെ വിമർശിച്ചു, പുരോഹിതന്മാരെ വിമർശിച്ചു, യഹൂദ മതപണ്ഡിതന്മാരെ വിമർശിച്ചു. ഒരു പ്രകടമായ മതത്തെ യേശു പരസ്യമായി വിമർശിച്ചതുകൊണ്ടാണ് ദൈവനിഷേധി എന്നുള്ള പേര് യേശുവിന് കൊടുത്തത്. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ അന്നത്തെ മത നേതാക്കന്മാർ പ്രകടിപ്പിച്ചിരുന്നതിലും അധികം ഭക്തി യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ചില മൂല്യങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ യഹൂദന്മാർ ചില അടയാളങ്ങളെ വച്ചിട്ടാണ് ഒരുവൻ ദൈവഭക്തനാണോ ദൈവനിഷേധിയാണോ എന്ന് വിലയിരുത്തിയത്. ദൈവാലയത്തെ ബഹുമാനിക്കുക, അന്നത്തെ മത നേതാക്കന്മാരെ ബഹുമാനിക്കുക, പ്രകടമായിട്ടുള്ള ചില അലങ്കാരങ്ങൾ കൊണ്ടു നടക്കുക, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വച്ചിട്ട് അവർ അളന്നു നോക്കിയപ്പോഴാണ് യേശു ദൈവനിഷേധി എന്നുള്ള കണ്ടെത്തലിൽ അവർ എത്തിച്ചേർന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിൽ യേശു അന്ത്യത്തോളം കാത്തു സൂക്ഷിച്ചിരുന്ന ചില മൂല്യങ്ങളുടെ പേരിലാണ് യേശു ഇന്നും അറിയപ്പെടുന്നത്. യേശുവിനെ നമ്മൾ ഇന്ന് ആരാധിക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ചില അടയാളങ്ങളുടെ പേരിലോ വേഷത്തിൻ്റെ പേരിലോ അല്ല, മറിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും അടിസ്ഥാനവും മറ്റെല്ലാ മൂല്യങ്ങൾക്കും കാരണവുമായത് സ്നേഹം എന്നുള്ള വളരെ പ്രകടമായി നിലനിന്നിരുന്ന ഒരു ഭാവം തന്നെയാണ്. വളരെ പ്രകടമായി നിലനിന്നിരുന്ന സ്നേഹം എന്നുള്ള ഒരു ഭാവം. സ്നേഹം വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഗ്രീക്ക് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പ്രധാനമായും 4 ഭാവങ്ങൾ അതിനുണ്ട്. അതിൽ 4 ഗ്രീക്ക് പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഒന്നാമത് സ്റ്റോർജെ എന്നുള്ള ഒരു പദം സ്നേഹത്തെ കുറിക്കാനായി ഗ്രീക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റോർജെയുടെ അർത്ഥം മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോർജെ. 2-ാമത്തേത് ഈറോസ്. ഈറോസ് പ്രണയത്തിൻ്റെ പേരാണ്. കാമുകി കാമുകന്മാർ തമ്മിലുള്ള, 2 മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തെ വിളിക്കുന്ന പേരാണ് ഈറോസ്. 3-ാമത്തേത് ഫിലയോ. ഫിലയോ എന്ന് പറയുന്നത് കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് ഫിലയെ.
ഏറ്റവും ഒടുവിലത്തേതും നാലാമത്തേതും അകപ്പെ. ഈ അകപ്പെ എന്നുള്ള വാക്കിനെ മറ്റ് മൂന്ന് വാക്കിൻ്റെയും മുകളിലാണ് പലപ്പോഴും ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് അകപ്പെ. മറ്റ് സ്നേഹങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പേരുകളിൽ അടയാളപ്പെടുത്തുന്ന സ്നേഹത്തിൽ സ്വാർത്ഥതയുണ്ട്. ചിലപ്പോഴൊക്കെ അസൂയ കടന്നു വന്നേക്കാം, ചിലപ്പോഴൊക്കെ പിണക്കങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷേ അകപ്പയിൽ ദൈവസ്നേഹമായതുകൊണ്ട് തന്നെ അതിൽ മറ്റ് പാപമംഗുലമായ ഒന്നും കടന്നു വരുന്നില്ല, അത് നിന്നു പോകുന്നില്ല, അതിൽ സ്വാർത്ഥതയില്ല. നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ് ദൈവസ്നേഹം. അതുകൊണ്ട് അതിനെ അകപ്പേ എന്ന് വിളിക്കുന്നു. ഈ ഒരു സ്നേഹത്തിൻ്റെ അംശമാണ് യേശുവിൽ കൂടുതലായി നിഴലി ചെന്നത്, കൂടുതലായി പ്രകടമായി നിന്നത്. സ്വാർത്ഥതയില്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള ആളുകളോട് ഒരുപോലെ ഇടപെട്ട് അവരെ ഒരുപോലെ സ്നേഹിച്ച്, ഒരു ദൈവം എങ്ങനെയാണോ മനുഷ്യരെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദരിദ്രരെയും ധനവാന്മാരെയും പാപികളെയും നീതിമാന്മാരെയും അധികാരമുള്ളവരെയും അധികാരമില്ലാത്തവരെയും ജാതി വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഒരുപോലെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാവം അകപ്പേ എന്നുള്ള ഗ്രീക്ക് പദം കൊണ്ട് നമുക്ക് സംഗ്രഹിക്കാം. എന്നാൽ യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു സ്നേഹത്തിൻ്റെ മൂല്യം അവരുടെ ജീവിതത്തിലില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളായിരുന്നു ഏറ്റവും വലുത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ചില മൂല്യങ്ങളാണ്, ആ മൂല്യങ്ങളിൽ തന്നെ സ്നേഹമായിരുന്നു ഏറ്റവും വലുത്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ആളുകളെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അന്നത്തെ യഹൂദന്മാർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അന്നത്തെ അവരുടെ നിയമപുസ്തകം ന്യായപ്രമാണം എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിനെ അതേപോലെ അനുസരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സ്നേഹവും യഹൂദന്മാർക്ക് ആരോടും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ന്യായപ്രമാണത്തിലെ ക്രൂരമായ പല നിയമങ്ങളും അവർ അതുപോലെ ആ സമൂഹത്തിൽ ആവിഷ്കരിച്ചു. പല ക്രൂര നിയമങ്ങളും ഇത് ജനത്തിന് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നുവെന്നോ ജനജീവിതത്തെ എങ്ങനെയൊക്കെ വളരെ സാരമായി ബാധിക്കുന്നുവോ എന്നോ തിരിച്ചറിയാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെ അതേപടി ഒട്ടും കരുണയില്ലാതെ ദയയില്ലാതെ നടപ്പിലാക്കുകയായിരുന്നു യഹൂദന്മാർ. എന്നാൽ യേശു അതിനോട് വിയോജിച്ചുകൊണ്ട് സ്നേഹം എന്നുള്ള മാനദണ്ഡം വെച്ച് എല്ലാവരെയും കാണാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വന്നപ്പോൾ യഹൂദന്മാരും യേശുവും തമ്മിൽ ചേരാതായി. കാരണം യഹൂദന്മാരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ന്യായപ്രമാണമായിരുന്നു, നിയമമായിരുന്നു. പക്ഷേ യേശു തൻ്റെ ജീവിതത്തിൽ സ്നേഹമെന്നുള്ള ഒരു അടിസ്ഥാന ശില സ്ഥാപിച്ചിട്ട് അതിനെ ഒരു മാനദണ്ഡമാക്കി എല്ലാവരെയും സ്നേഹിച്ചു. തൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ് ദയ കാണിക്കാൻ പറ്റിയത്. അനുകമ്പ ഉണ്ടായത് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ്. ക്ഷമിക്കാൻ കഴിഞ്ഞത് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു അടിസ്ഥാന ക്രൈസ്തവ മൂല്യമായി നമ്മൾ സ്നേഹത്തെ വിലയിരുത്തുന്നത്. സ്നേഹമുള്ളപ്പോൾ നമുക്ക് ദയുണ്ടാവും, അനുകമ്പയുണ്ടാവും, ക്ഷമിക്കാൻ കഴിയും, അസൂയ ഉണ്ടാവില്ല, നമുക്ക് മറ്റുള്ളവരോട് പിണക്കം ഉണ്ടാവില്ല. എന്നാൽ സ്നേഹമില്ലാത്തിടത്ത് പതിയെ പതിയെ ബാക്കി എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന് ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ വിളിക്കണമെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ചില അടയാളങ്ങളുടെ പേരിലല്ല, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന മൂല്യങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനി വേറിട്ട് നിൽക്കണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എങ്ങനെയാണ് വേറിട്ട് നിൽക്കുക? എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു വേർപാടിൻ്റെ അനുഭവം കൊണ്ടുവരുന്നത്? അത് മറ്റുള്ളവരോട് സഹകരിക്കാതിരുന്നിട്ടല്ല, മറ്റ് മതങ്ങളിലുള്ളവരോട് ഇടപെടാതിരുന്നിട്ടുമല്ല, മറിച്ച് ജീവിതം കൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റൊരാൾ പറയണം ഇവനൊരു ക്രിസ്ത്യാനിയാണ്. അതിന് ചില ക്രൈസ്തവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും പ്രധാനം സ്നേഹമാണ്. നമ്മുടെ ഇന്നത്തെ വേദഭാഗം മത്തായി 5:38 ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന് മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം എന്നാണ് യേശു പറയുന്നത്. നിന്നെ ഒരു ചെകിട്ടത്തടിക്കുന്നവനുണ്ടാവും, നിന്നെ ഉപദ്രവിക്കുന്നവനുണ്ടാവും, നിന്റെ വസ്ത്രം പിടിച്ചു പറിക്കുന്നവനുണ്ടാവും. പക്ഷേ
അവൻ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. നീ റെസ്പോണ്ട് ചെയ്യേണ്ടുന്നത് അവൻ്റെ രീതിയിലല്ല, വേറൊരു രീതിയിലാണ്. സ്നേഹത്തിൽ ചാലിച്ച മറ്റൊരു ഭാവത്തിലാണ് നീ റെസ്പോണ്ട് ചെയ്യേണ്ടുന്നത്, പ്രതികരിക്കേണ്ടുന്നത് എന്നാണ് യേശു പറയുന്നത്. ചുരുക്കത്തിൽ, ക്രിസ്ത്യാനി ആവേണ്ടുന്നത് വേഷത്തിലല്ല, ജീവിതം കൊണ്ടാണ്. യേശു സ്വന്തം ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു തന്നു. ഈ കാലഘട്ടത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വേദഭാഗം കൊരിന്ത്യർക്കെഴുതിയ 2:3 ഇന്നത്തെ മനപാഠം കൊരിന്ത്യർക്കെഴുതിയ 2:3 ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖം ഉണ്ടാകരുത് എന്ന് വച്ച്, എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ആയിരിക്കും എന്ന് വച്ചും, എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ആകയാൽ. ഇന്നത്തെ മനപാഠം 2 കൊരിന്ത്യർ 2:3 ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വച്ച്, എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ആയിരിക്കും എന്നും നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടും ആകുന്നു.